നമസ്കാരം, ബിഗ് ബ്രേക്കിംഗിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. കാസർഗോഡ് പെരിയ ഇരട്ട കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. സി പി എം നേതാക്കളുടെയോ സി പി എം കമ്മിറ്റിയുടെയോ സി പി എം പാർട്ടിയുടെയോ അനുവാദമോ അറിവോ ഇല്ലാതെയാണ് കൊലപാതകം നടന്നത്. ഈ കൊലപാതകത്തിൽ ഒരു നേതാവിനും പങ്കില്ല. പീതാംബരനും അനുയായികളും മറ്റു പ്രതികളും ചേർന്ന് ഗൂഢാലോചന നടത്തിയ ശേഷം കൊലപാതകം നടത്തുകയായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ യാതൊരു നേതാക്കൾക്കും ഏരിയ കമ്മിറ്റിയിലോ അല്ലെങ്കിൽ മുൻ എം എൽ എ മാർക്കോ ആർക്കും തന്നെ ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നു. രാഷ്ട്രീയപരമായ കാരണങ്ങൾ തന്നെയായിരുന്നു കൊലപാതകത്തിലേക്ക് നയിച്ചത്. എന്നാൽ രാഷ്ട്രീയപരമാണെങ്കിൽ പോലും സി പി എം എന്ന പാർട്ടിക്ക് അതുമായി ബന്ധപ്പെട്ട അറിവോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട ഇടപെടലോ ഉണ്ടായിട്ടില്ല എന്നാണ് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കുന്നത്. പീതാംബരൻ ഈ കാര്യം, അതായത് ഈ രണ്ട് കൊല്ലപ്പെട്ട രണ്ട് യുവാക്കളുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് പാർട്ടിയിൽ പറഞ്ഞിരുന്നു, അവരെ വകവരുത്തണം എന്ന രീതിയിലുള്ള സംസാരവും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് പാർട്ടി അനുവാദം നൽകിയില്ല. അത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കാര്യങ്ങളിലേക്ക് കടക്കരുത് എന്ന് പീതാംബരനോട് നിർദ്ദേശം നൽകിയിരുന്നു പാർട്ടി. എന്നാൽ അത് അനുസരിക്കാതെ തന്റെ അനുയായികളെ, തനിക്കൊപ്പം നിൽക്കുന്നവരെ കൂട്ടിച്ചേർത്ത് ഗൂഢാലോചന നടത്തിയ ശേഷം കൊലപാതകം നടത്തുകയായിരുന്നു എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. വ്യക്തിപരമായും രാഷ്ട്രീയപരമായുമുള്ള കാരണങ്ങളായിരുന്നുവെങ്കിൽ പോലും പാർട്ടിയുടെ അറിവോ അനുവാദം ഇല്ലാതെ നടത്തിയ കൊലപാതകമാണ് ഇതെന്നുമാണ് ഇപ്പോൾ ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ഇത്തരത്തിൽ പുതിയൊരു കണ്ടെത്തൽ ക്രൈംബ്രാഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് വലിയൊരു ഗുണമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. തീർച്ചയായും കോൺഗ്രസ് കാസർഗോഡ് മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നത് കഴിഞ്ഞ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതകമായിരുന്നു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ വോട്ട് എന്ന രീതിയിലായിരുന്നു ഉണ്ണിത്താനും കോൺഗ്രസും വോട്ട് ചോദിച്ചത്. അതുകൊണ്ട് തന്നെ വലിയൊരു മേൽക്കൈ കോൺഗ്രസിന് ഉണ്ടാവും എന്നായിരുന്നു കണക്കുകൂട്ടൽ. എന്നാൽ അപ്രതീക്ഷിതമായി ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ വന്നിരിക്കുന്നു. സി പി എം എന്ന പാർട്ടിക്ക് ഈ കൊലപാതകത്തിൽ പങ്കില്ല എന്ന വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് തന്നെ നടത്തിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സി പി എമ്മിന് വലിയൊരു ആശ്വാസമാണ് ഇതുണ്ടാക്കുക. തീർച്ചയായും വരുന്ന ദിവസങ്ങളിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിലെല്ലാം തന്നെ ഇത് ഉയർത്തിക്കാട്ടുക എന്നത് തന്നെയായിരിക്കും സി പി എം ശ്രമിക്കുക. എന്തായാലും പെരിയ ഇരട്ട കൊലപാതകത്തിൽ സി പി എമ്മിന് പങ്കില്ല എന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കിയിരിക്കുന്നു. ഇനി അറിയേണ്ടത് വോട്ടെടുപ്പിൽ ഈ കൊലപാതകം വലിയൊരു ഘടകമാകുമോ ഇല്ലയോ എന്നാണ്. ആഘോഷങ്ങൾ പൂവണിയുമ്പോൾ പ്രിയമുള്ളവരെ പൊന്നണിയിക്കാൻ നമ്മൾ ഒരുങ്ങാറില്ല. മുഖത്തിന്റെ അഭിമാനമായി ഗൾഫ് ഗോൾഡ് ഈ വരുന്ന ഡിസംബർ 23 തീയതി ഞായറാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളെ നേരിൽ കാണാൻ ഞാനും എത്തുന്നു, നിങ്ങളും ഉണ്ടാവില്ലേ? ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, പി സി ജംഗ്ഷൻ, ബുക്കം. ഏവർക്കും ഗൾഫ് ഗോൾഡിന്റെ ക്രിസ്മസ് നവവത്സര ആശംസകൾ.